മനുഷ്യന്റെ ബുദ്ധി മുമ്പൊരിക്കലും ഇത്രയേറെ കത്തിജ്വലിച്ചിട്ടില്ല വേണ്ട വേണ്ട അത്ര അഭിമാനം കൊള്ളേണ്ടതില്ല പക്ഷേ ഒരു കാര്യം ശരിയാണ് മനുഷ്യന്റെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഏറ്റവും കൂടുതൽ ആളുകൾ അവനവന് വേണ്ടി ചിന്തിക്കുന്ന സമയമാണിത് അവൻ ചിന്തിക്കുന്നത് ശരിയാണോ അല്ലയോ അത് അത് മറ്റൊരു കാര്യമാണ് പക്ഷേ അവൻ അവനെന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി ഇങ്ങനെ കത്തിജ്വലിക്കുമ്പോൾ അതിനും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും നിങ്ങൾക്കത് തടയാനാകില്ല അപ്പോൾ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്കെല്ലാം കിട്ടുമെന്ന വാഗ്ദാനങ്ങൾ അതൊന്നും ഫലവത്താവില്ല കാരണം നിങ്ങളിതും മനസ്സിലാക്കണം ആദരവോടുകൂടി പറയുകയാണ് ഈ ഭൂമിയിലെ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളോടുമുള്ള ഈ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭൂരിഭാഗം വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കും രണ്ട് ചോദ്യങ്ങളെ രണ്ട് ചോദ്യങ്ങളെ നേരിടാനാകില്ല നിങ്ങൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവ തകർന്നു വീഴും അവയ്ക്കിങ്ങനെ പുണ്യപുസ്തകങ്ങളായി തന്നെ തുടരാൻ കഴിയുന്നത് നിങ്ങളെ ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് തടയുന്നതുവരെ മാത്രമാണ് ഈ ചോദ്യങ്ങൾ നിരോധിക്കപ്പെട്ടവയാണ് ഈ ചോദ്യങ്ങൾ വിലക്കപ്പെട്ടവയാണ് നിങ്ങൾക്കത് ചോദിക്കാൻ അനുവാദമില്ല നിങ്ങളീ ചോദ്യങ്ങൾ ചോദിക്കാത്തടത്തോളം കാലം അവയ്ക്കിങ്ങനെ വിശുദ്ധ ഗ്രന്ഥങ്ങളായി അന്തരീക്ഷത്തിൽ പറന്നു നടക്കാം നിങ്ങൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവ തകർന്നു വീഴും മുഴുവൻ തത്വചിന്തകളും മതസംഹിതകളും മതപരമായ കർമ്മങ്ങളും എല്ലാം തകർന്നടിഞ്ഞു വീഴും ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവയിൽ ഭൂരിഭാഗവും കുറച്ചു കാര്യങ്ങൾ അപ്പോഴും നിലനിൽക്കും ശരിയാണ് ഈ രണ്ട് ചോദ്യങ്ങൾ വളരെ കുറച്ചു മനുഷ്യർ മാത്രമേ ഇത്രയും കാലമായിട്ടും ചോദിച്ചിട്ടുള്ളൂ ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ ഞാൻ ഈ ലോകത്തെ മലിനപ്പെടുത്തുകയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇതെല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ കാലത്ത് അതിന് മറ്റു പല ഉറവിടങ്ങളും ഇപ്പോഴുണ്ട് അത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ പ്രകൃതം തന്നെ ഇതാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് ഈ ചോദ്യങ്ങൾ വളരെ സാധാരണമായി തീർന്നാൽ അപ്പോൾ അതാണ് ശരിക്കും സംഭവിക്കേണ്ടത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം ഇതാണ് ഈ രണ്ട് ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ നടുക അതിനോടൊപ്പം എല്ലാ തരത്തിലുള്ള തത്വചിന്തകളും തകർന്നടിയും ആളുകൾ കുറച്ച് ചോദ്യങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുവാൻ തുടങ്ങിയാൽ നമ്മൾ മുകളിൽ കൊണ്ടുവച്ചിട്ടുള്ള വിചിത്രമായ നമ്മുടെ തത്വചിന്തകളെല്ലാം തകർന്നു വീഴും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തിരിയുക എന്നത് തീർച്ചയായും സംഭവിക്കും വേറെ വഴിയില്ല നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ എത്രമാത്രം ഊർജം അതിനായി നൽകുന്നുവോ അത്രയും വേഗം നമ്മൾ അവിടെ എത്തിച്ചേരും നമ്മളെപ്പോൾ അവിടെ എത്തിച്ചേരും എന്നത് ആശ്രയിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി നമ്മൾ എത്രമാത്രം ഊർജ്ജം വിനിയോഗിക്കും എന്നതിനെയാണ് ഈ ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് കാണാം ഒരു പത്ത് വർഷം കൊണ്ട് മിക്കവാറും ജനസംഖ്യയിലെ മുഴുവൻ ആളുകളും യോഗ ചെയ്യുവാനായി തുടങ്ങും ലളിതമായ ചോദ്യങ്ങൾ അത് മതി ഉത്തരം ഉത്തരത്തിൻ്റെ ആവശ്യമില്ല ചോദ്യങ്ങൾ തന്നെ ധാരാളം ആ ചോദ്യങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ ഉത്തരമില്ല അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ട് തുടങ്ങി കാരണം മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് ഈ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസങ്ങൾ അടിമപ്പെട്ടിരിക്കണം ഇപ്പോൾ ഈ ലോകത്ത് മത തീവ്രവാദം പടരുന്നത് കാണുമ്പോൾ സംഭവിക്കുന്നതെല്ലാം കാണുമ്പോൾ നിരാശാജനകമായി തോന്നും ഞാൻ അങ്ങനെയല്ല കാണുന്നത് ഇത് എത്രമാത്രം തീവ്രമാകുന്നുവോ അത്രത്തോളം ആളുകളുടെ തലയിൽ ഈ ചോദ്യം ഉണ്ടായി വരും അതെ ഈ കാലയളവിൽ നിർഭാഗ്യവശാൽ കുറച്ചുപേർ ഒരുപാട് ദുരിതം അനുഭവിക്കും കാരണം തീവ്രവാദം ലോകത്ത് ശക്തമായി പടരുകയാണ് പക്ഷേ കൂടുതൽ കൂടുതൽ കിർക്കന്മാർ ഇങ്ങനെയുള്ള ഭീകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഈ രണ്ട് ചോദ്യങ്ങൾ കൂടുതൽ ശക്തമായി ഉദിച്ചു വരും കുറച്ചു വർഷം മുൻപ് ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇത് വായിച്ചിട്ടുണ്ടാവാം ഇതിലെഴുതിയിട്ടുണ്ട് മിഡ് നൈറ്റ് വിത്ത് മിസ്റ്റിക് എന്ന പുസ്തകത്തിൽ ഞാൻ ഞാനൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ഇടയാവുകയും ഒരാളെ കണ്ടുമുട്ടുകയും ചെയ്തു എന്നാൽ അയാൾ അയാളുടെ മരണക്കിടയിലായിരുന്നു അയാൾ അത്യാസന നിലയിൽ കിടക്കുകയാണ് ഈ ഷോ മരണത്തെക്കുറിച്ചുള്ള ഒരു ഷോയായിരുന്നു അപ്പോൾ അവർ അയാളെ ഈ ഷോയിലേക്ക് കൊണ്ടുവന്നു ഞാൻ ചെന്ന് അയാളെ കണ്ടു പിന്നീട് അതിൽ നിന്നും പുറത്തു വരാൻ ഞാൻ അയാളെ സഹായിച്ചു അപ്പോൾ അയാൾക്ക് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു ആ സമയത്ത് ഇറാഖ് യുദ്ധം നടക്കുന്ന സമയമാണ് അപ്പോൾ അയാൾ ചോദിച്ചു നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വിജയത്തിനു വേണ്ടി ഉറപ്പായും അവരും വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും ദൈവം ആരുടെ കൂടെ നിൽക്കും ഞാൻ പറഞ്ഞു കൂടുതൽ തോക്കുകൾ കൂടെ ഈ ചോദ്യത്തിന് ദൈവം എങ്ങനെ ഉത്തരം പറയും രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട് ഉറപ്പാണ് ഒരു യുദ്ധം നടക്കുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നുള്ള ആളുകൾ പ്രാർത്ഥിക്കും അപ്പോൾ ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത് ശരി ചെയ്യുന്നവരുടെയോ തെറ്റ് ചെയ്യുന്നവരുടെയോ ആരാണ് ജയിക്കുന്നത് അവനാണ് എപ്പോഴും ശരി നിങ്ങൾക്കതറിയാമോ അപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ വരും പല രീതികളിൽ കാരണം മനുഷ്യൻ്റെ ബുദ്ധി പല രീതികളിലും പരിപോഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബുദ്ധിയിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും സന്തോഷകരമായിരിക്കണമെന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളും വന്നേക്കാം എന്നാൽ ഒരു കാര്യം സംഭവിക്കും ഇവിടെ സ്ഥാപിച്ചു വച്ചിട്ടുള്ള എല്ലാ പരിഹാര മാർഗങ്ങളും തകർന്നടിയും കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഉത്തരങ്ങൾ ആവശ്യപ്പെടും അവർ അത്രയും നിരാശയിലായിരിക്കും കാരണം ആദ്യ ബുദ്ധി നിങ്ങളെ ഒരു നിരീശ്വരവാദിയാക്കും അതൊരു സ്വാഭാവിക രീതിയാണ് ശരിയല്ലേ അല്ലേ നിങ്ങളുടെ ബുദ്ധി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ഒരു നിരീശ്വരവാദിയാകും നിങ്ങളുടെ യുക്തി കൂടുതൽ പരിണമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഒരു നിരീശ്വരവാദിയാകുന്നതും ഒരു ദൈവവിശ്വാസിയാകുന്നതും എത്ര ബാലിശമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ വേണ്ടിവരും മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഈ പരിണാമം സ്വാഭാവികമായ ഉള്ളിലുള്ള പരിഹാരത്തെ കണ്ടെത്താൻ ശ്രമിക്കും അപ്പോൾ യോഗ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യകളും ഉപകരണങ്ങളും വളരെയധികം പ്രാധാന്യമുള്ളതായി മാറും